ഡോസിന്റെ പുറകിൽ രണ്ട് ടക്ക് അടിക്കാമല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത് എന്നാണ് ഒരാൾ ചോദിച്ചത്. നമ്മൾ ടക്കടിക്കുന്നത് ചില പെൺകുട്ടികളുടെ ശരീരത്തിന്റെ അവസ്ഥ പുറവശം പൊങ്ങിയിരിക്കും, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ രണ്ട് ടക്ക് രണ്ട് വശത്ത് ബാക്കിയില് അടിച്ചു കൊടുത്താൽ അത് നല്ല ടിപ്പായിട്ട് ഒതുങ്ങിയിരിക്കും. അതിനുവേണ്ടിയാണ് ടക്കടിക്കുന്നത്. പണ്ടൊക്കെ എന്നും ടക്കടിക്കലായിരുന്നു എല്ലാവരും, കാരണം അറിയാതെ വെറുതെ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയാണ് അത് ടക്കടിക്കണത്. ഇപ്പൊ അത് വേണ്ട, ഇപ്പോൾ ബ്ലൗസ് എപ്പോഴും ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ടക്കിന്റെ ആവശ്യം ഇല്ല. എന്തുകൊണ്ടാണ് തയ്യൽ മെഷീനിൽ തയ്ക്കുമ്പോൾ മെഷീൻ വിറയ്ക്കുകയാണെന്ന്, തയ്യൽ മെഷീൻ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്, അതിപ്പോ ഒരു മൂന്നാല് പേര് വിളിച്ചു ചോദിച്ചു, അതുകൂടാതെ കമന്റിലെ കിടപ്പുണ്ട്. മെഷീൻ വിടയ്ക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ടേബിളിൽ മെഷീൻ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വശം പൊങ്ങിയിരിക്കുന്നുണ്ടാകും. ആ പൊങ്ങിയിരിക്കുന്ന വശത്ത് നമ്മളൊരു കട്ടിയുള്ള പേപ്പർ വെച്ച് കൊടുക്കണം, അതൊരു കുഞ്ഞ് മുള്ളാണി വെച്ച് തറയ്ക്കണം. ആദ്യമേ പേപ്പർ വെച്ച് അത് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ പിടയ്ക്കില്ല. പേപ്പർ വയ്ക്കുന്ന പേപ്പറിന്റെ മുകളിലൊരു കുഞ്ഞ് മുള്ളാണി വെച്ച് ആ ടേബിളിലേക്ക് അടിക്കുക. ടേബിളിന്റെ സൈഡില് അല്ല വെക്കുന്ന, നേരെ തന്നെയാണ് മെഷീൻ വെക്കുന്നതിന്റെ അടിയിലാണ് പേപ്പർ വെക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മെഷീൻ പിടയ്ക്കാതെ വരുന്നത് വരെ അങ്ങനെയുള്ള കട്ടിയുള്ള ഒരു പേപ്പർ ഒരു കുഞ്ഞ് മുള്ളാണി വെച്ച് തറച്ച് അങ്ങനെ വെക്കുക, പിന്നെ ആ മെഷീൻ പിടയ്ക്കില്ല.